ട്രാൻസ്ജെൻഡർ ആണെന്നാണ് അറിയാൻ പറ്റിയത്. ട്രാൻസ്ജെൻഡറുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ഫിസിക്കലിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. കുറച്ച് ദിവസം എല്ലാവർക്കും നമസ്കാരം. രണ്ട് ദിവസം മുമ്പേ ഞാൻ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ യുവതിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഷാരോൺ എന്ന് പറയുന്ന പയ്യനെ കൊന്നിട്ട്, അതിക്രൂരമായി കൊന്നിട്ട് അവള് ജയിലിൽ പോയി. ജയിലിൽ പോയിട്ട് അവിടെ ഗുണ്ടായിസ പുതിയ ഗ്യാങ് ഒക്കെ സെറ്റ് ചെയ്ത് ഗുണ്ടായിസ. രണ്ടു ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കേസ് അറിയാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ കമന്റിൽ കൊടുത്തിരിക്കാം, ഇത് കണ്ടിട്ട് അതൊന്ന് പോയി കണ്ടേ. ഈ വീഡിയോ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അവളുടെ ഗുണ്ടായിസവും കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസ്ഥ അല്ലേ, അന്നും ഞാൻ പറഞ്ഞിരുന്നു ജയിലിലെ അവസ്ഥ. ഇവളെയൊക്കെ ഇങ്ങനെ തീറ്റിപ്പോറ്റി തക്കതായ ശിക്ഷ കൊടുക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നാളെയും ഇനിയും ഇതുപോലെ ഓരോ ഗ്രീഷ്മകൾ ആവർത്തിക്കും എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായി ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് തക്കതായ ശിക്ഷ കിട്ടില്ലേ, കാരണം ഒരു പയ്യനെ ഇന്റൻഷനലി പ്ലാൻ ചെയ്ത് ക്രൂരമായി കൊന്ന ഒരുത്തിയാണ് ഇവള് അല്ലേ, ആണല്ലോ, അതിലൊരു മാറ്റമില്ലല്ലോ. അത്രയും ക്രൂരമായി കൊന്ന ഇവൾക്ക് ന്യായീകരിച്ച് അന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോലീസുകാർ ഉൾപ്പെടെ ചിരിച്ച് കളിച്ച് വെട്ടുകാട് ചർച്ചിലൊക്കെ പോയിട്ട് നിൽക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് പോലീസുകാർ ഉൾപ്പെടെ. എന്തുകൊണ്ട്? അവള് മറ്റേ പഠിച്ച കുട്ടിയും പിന്നെ കുറച്ച് കാശും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും, അതെന്തോ ആയിക്കോട്ട് പോട്ടെ. അന്നൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ന്യൂസാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഇവളെ കുറിച്ച് കേൾക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ജയിലിനകത്ത് റിലേഷൻഷിപ്പ്, അവളുടെ റിലേഷൻഷിപ്പ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ അവിടെ സെക്സ് ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഷാരോന്റെ സഹോദരൻ പറയുന്ന ഒരു വോയിസും ഉണ്ട്, ആ ഒരു വോയിസ് ക്ലിപ്പും ഉണ്ട്. നമുക്ക് ആ ന്യൂസും ജസ്റ്റ് ഒന്ന് കേൾക്കാം. കാരണം ഞാൻ അന്തം വിട്ടുപോയി, അന്തം വിട്ടുപോയി. ഇവള് ജയിലിനകത്ത് പോയിട്ട് അവള് റിലേഷൻഷിപ്പിൽ ആയതിലല്ല എനിക്ക് അതിശയം, മനസ്സിലായ? ഞാൻ എന്തായാലും ന്യൂസ് കൊടുക്കാം, കൊടുത്തിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഷാരോൺ വധക്കേസ് അത്ര പെട്ടെന്നൊന്നും മലയാളികൾ മറക്കാനിടയില്ല. ഷാരോണിന്റെ പെൺസുഹൃത്തായ ഗ്രീഷ്മ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം ചേർത്ത് നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയെ ജയിൽ മാറ്റിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു. സഹതടവുകാരികളുടെ പരാതിയെ തുടർന്നാണ് ഗ്രീഷ്മയെ മാവേലിക്കര വനിതാ ജയിലിലേക്ക് മാറ്റിയത്. നേരത്തെ അട്ടക്കുളങ്ങരയിലായിരുന്നു ഗ്രീഷ്മ. കഷായം ഗ്രീഷ്മയുടെ ചില വേലത്തനങ്ങളെ കുറിച്ചാണ് സഹതടവുകാർ പരാതിപ്പെട്ടിരിക്കുന്നത്. ജയിലിലെത്തിയ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുമായി ഗ്രീഷ്മ പ്രണയത്തിലായി. ഇതിനെ തുടർന്നാണ് ജയിൽ മാറ്റേണ്ട സാഹചര്യമുണ്ടായത്. ഇതിനെക്കുറിച്ച് ഷാരോണിന്റെ സഹോദരന്റെ വാക്കുകൾ ഇങ്ങനെ. ഗ്രീഷ്മനെ ജയിലിൽ വേറെ ജയിലിലോട്ട് മാറ്റിയിട്ടുണ്ട്, മാവേലിക്കര ജയിലിലോട്ട്. പറയാൻ കഴിഞ്ഞത് ഇവക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു 3-4 മാസം മുന്നേ അവിടെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡർ ആണെന്നാണ് അറിയാൻ പറ്റിയത്. ട്രാൻസ്ജെൻഡറുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ഫിസിക്കലിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെണ്ണ് ഇതായി, റിലീസായി. അടുത്ത് കൂടെ ഉള്ളൊരു വേറൊരു പെൺകുട്ടിയായിട്ട് റിലേഷനിലായി ഗ്രീഷ്മ. എന്തുവാടാ ഈ കേൾക്കുന്നത്? എന്തുവായി കേൾക്കുന്നത്? ഒരു ആദ്യം ഒരു ട്രാൻസ്ജെൻഡറുമായിട്ട് റിലേഷൻഷിപ്പിലായി, അവര് റിലീസായപ്പോ അടുത്ത് വേറൊരു യുവതിയായിട്ട് റിലേഷൻഷിപ്പിലായി. എന്തുവായി കേൾക്കുന്നത്? ഇത് ജയില് തന്നെയാണോ? എനിക്കറിയില്ല. ഇതുകൊണ്ടാണ് കേൾക്കുന്നത്. അല്ലാതെ ഇപ്പോ റിലേഷൻഷിപ്പിലായി, അത് അവളുടെ കയ്യിലിരിപ്പോ അവക്ക് അത് ഒരു പുത്തരിയല്ല. അന്ന് ഈ ഷാരോൺ എന്ന പയ്യനെ കൊന്നിട്ട് വേറെ കല്യാണം കഴിച്ച് പോകാൻ നിന്ന ഒരുത്തിയാണ്. അതുകൊണ്ട് അവക്ക് ഉളുപ്പ് കാണത്തില്ല, അതെനിക്കും അറിയാം, മനസ്സിലായ? അതിനിപ്പോ നമ്മൾ കൂടുതൽ വലിച്ചു കീറായിട്ട കാര്യമില്ല. അന്നൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചു. അവക്ക് എന്തായാലും എളുപ്പമില്ല, അവക്ക് തക്കതായ ശിക്ഷ കിട്ടണം. പക്ഷേ ഈ തക്കതായ ശിക്ഷ കിട്ടിയിട്ടില്ല, അതാണ് എനിക്ക് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്. ഏതർത്ഥത്തിലാണ് ഇത് തക്കതായ ശിക്ഷ എന്ന് പറയും? ജയിലിൽ അവളുടെ ഇഷ്ടത്തിന് അവക്ക് അനുസരിച്ച് നടക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ശാരീരികമായ ബന്ധത്തിൽ വരെ പോയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്താണടേ തക്കതായ ശിക്ഷ ഇവിടെ ഇല്ലേ കൊടുക്കാൻ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ജയിൽ മാറ്റിയിട്ടുണ്ട്, മാവേലിക്കരയിൽനിന്ന് അവൾ മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം കേട്ടല്ലേ, ഇതൊക്കെയാണ് അവസ്ഥ. ഒരു പയ്യനെ അതിക്രൂരമായാണ് കൊന്നത്, ക്രൂരമായി. കേരളം കിടുങ്ങിയ ഒരു സംഭവമാണ്. കേരളം മാത്രമല്ല, കേരളത്തിന് പുറത്ത് വരെ ചർച്ച ചെയ്യപ്പെട്ടൊരു ന്യൂസാണ് ഈ ന്യൂസ്. തമിഴ്നാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. നമ്മുടെ കേരളത്തിന് ഏറ്റവും കൂടുതൽ മാനക്കേടുണ്ടാക്കിയ ഒരു കേസും കൂടിയാണ് ഈ ഗ്രീഷ്മ ഷാരോൺ കേസ്. പയ്യൻ, അവൻ ട്രൂ ലവ് പ്രണയിച്ചു, അവള് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഒഴിഞ്ഞു പോയില്ല. അത് അവൻ കാണിച്ച വേണ്ടത്തന്നെ, ഒരുത്ത് വേണ്ടെന്ന് നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകണം. പക്ഷെ അവൻ വീണ്ടും ട്രൂ ലവ് ആയിട്ട് സ്നേഹിച്ചു, അവനവൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എല്ലാ രീതിയിലും, അത് ക്യാഷിന്റെ കാര്യത്തിലായാലും സെക്സിന്റെ കാര്യത്തിലായാലും മാക്സിമം അവനെ യൂട്ടിലൈസ് ചെയ്തു. എന്നിട്ട് അവസാനം അവനെ തോണ്ടിയെടുത്ത് എറിഞ്ഞ്.
കൊന്ന്. അങ്ങനെയുള്ള ഒരുത്തി ഇന്ന് ജയിലിൽ പോയിട്ട് ഇമാതിരി പരിപാടിയൊക്കെയാണ് കാണിക്കുന്നത്. എന്താണ് ജയിലിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ? എനിക്ക് അതിശയം തോന്നാണ്, എനിക്ക് അതിശയം തോന്നാണ് ജയിലിലൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുമെന്ന്. പിന്നെ അതെങ്ങനെയാണ് ജയിലാവുന്നത് എനിക്കറിയില്ല. ഇങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ എത്ര ഗ്രീഷ്മകൾ ഇവിടെ വീണ്ടും വീണ്ടും പൊങ്ങി വന്നുകൊണ്ടിരിക്കും? അതിലെന്തെങ്കിലും കുറവാണോ? ഒരിക്കലുമില്ല. ഇനിയും പല ഗ്രീഷ്മകളും ഇവിടെ ഉണ്ടാവും, അത് ഉറപ്പാണ്. ഉള്ള കാര്യം പറയാം, ഇതുപോലത്തെ കേസുകൾക്ക് തക്കതായ ശിക്ഷ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ നീതിപീഠം കൊടുത്തില്ലെങ്കിൽ ഇനിയും പല ഗ്രീഷ്മകളും പല കേസുകളും ഇവിടെ ഉണ്ടാവും. പീഡനങ്ങൾ പലതും, കൊലപാതകം പലതും ഉണ്ടാവും. ഇത് എനിക്ക് അറിയില്ല, ഇതെന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ജയിലിനകത്ത് നടക്കുന്നു എന്ന് ഞാൻ കിടുങ്ങിയിരിക്കുകയാണ്. ഇത് ശാരോന്റെ സഹോദരന്റെ വോയിസാണ് നിങ്ങൾ കേട്ടത്. ഞാൻ കിടുങ്ങിയിരിക്കുകയാണ് ഈ ഒരു ഇത് ന്യൂസ് കേട്ടിട്ട്. ജയിലിനകത്തൊക്കെ ഇങ്ങനെ നടക്കും? ജയിലൊക്കെ ഇപ്പൊ ഇത്രയും സിമ്പിളായ, പിന്നെ എങ്ങനെയാണ് ജയിലാവുന്നത്? നമ്മളെ നാട്ടിലിറങ്ങി നടന്നാൽ പോലും ഇങ്ങനെയൊന്നും നടക്കില്ലല്ലോ. ജയിലിനകത്ത് പ്രണയം, സെക്സ്, റിലേഷൻഷിപ്സ്, ഓ മൈ ഗോഡ്, ഇത് ഏത് തരത്തിൽ പോയി നിൽക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ചിന്തിക്ക്. ജയിലിനകത്തൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ പുറത്തു കടക്കാൻ ആഗ്രഹിക്കൂ, ജയിലിൽ പോകാൻ ആഗ്രഹിക്കൂ? ഇതൊരു ജയിലാണ്, അവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ എവിടെ പോകാൻ ആഗ്രഹിക്കും? അത് ഫസ്റ്റ് ഓഫ് തിങ്ക് ചെയ്യും. ജയിലിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ജയിലിൽ അവിടെ നിൽക്കുന്ന പോലീസുകാർ അവരെയൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും 24 മണിക്കൂർ ഇവരുടെ അടുത്ത് പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇവിടെ നിന്ന് കോടതിയിൽ നിന്ന് ശിക്ഷ കൊടുത്ത് വിടുമല്ലോ, ഈ ശിക്ഷ എന്ന് പറയുന്ന സാധനം, അത് നല്ല ഊക്കനെ കടുപ്പിച്ച് കൊടുക്കണം. അതായത് ഇതുപോലത്തെ ഒക്കെ ഒരു പ്ലാൻ ചെയ്ത് കൊന്നതാ, ഒരു കരുണയും കാണിക്കാണ്ട് കൊന്നു കളഞ്ഞവന്. പ്ലാൻ ചെയ്ത് കഷായത്തിലും ജ്യൂസിലും ഒക്കെ വിഷം കലർത്തി ക്രമേണ അവനെ കൊന്നു. അങ്ങനെ ഒരു കേസിൽ പോയി അവൾ അവിടെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഇവളെയൊക്കെ ഫസ്റ്റ് ഓഫ് തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇരുട്ട് റൂമിൽ മരണം വരെ അവിടെ ഇട്ടിരിക്കണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. മരണം വരെ അവിടെ ഇട്ടിരിക്കണം. വല്ല ആഴ്ചയിൽ ഒരു 2 ദിവസമോ വല്ല ഫുഡും കൊടുത്ത് ചാകരുത്, ചാകാൻ പാടില്ല. തൂക്കിക്കൊന്നാങ്ങ് പോട്ടെ, ഇല്ല അല്ലെങ്കിൽ ചാകാതെ ജീവൻ കിടക്കാൻ വേണ്ടി ഫുഡും ഇട്ട് കൊടുത്ത് ഇതുപോലെ ഏതെങ്കിലും ഇരുട്ട് റൂമിലിട്ട് നരയിപ്പിക്കണം. അങ്ങനത്തെ ഒരു ശിക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം പിന്നെ ഗ്രീഷ്മകൾ പെട്ടെന്ന് വരത്തില്ല. ഒന്ന് ചിന്തിക്കും, അന്നിങ്ങനെ പിടിക്കപ്പെട്ടപ്പോൾ അങ്ങനെ അവർക്ക് കിട്ടിയ ശിക്ഷ ഇങ്ങനെയാണ് എന്ന് ഇനിയുള്ള ഗ്രീഷ്മകൾ ചിന്തിക്കും. ഗ്രീഷ്മ എന്ന് ഉദ്ദേശിച്ച ഗ്രീഷ്മ എന്ന് പേരുള്ളവരല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയുള്ള പെൺകുട്ടികൾ ഇതുപോലെ ചെയ്യാനുള്ള മെന്റാലിറ്റി ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് ധരിച്ചാലും ആൺകുട്ടികൾക്കായാലും ഇങ്ങനെ തന്നെ, അങ്ങനെ ആയിരിക്കണം നമ്മുടെ ശിക്ഷ കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് ഇവിടെ വീണ്ടും വീണ്ടും പല ഗ്രീഷ്മകളും പല ശാരോണുകളും ഒക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവിടുത്തെ ശിക്ഷ. ഈ സോ ഈസി, അതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ്. ഞാൻ ഇത് കേട്ട അന്തം വിട്ടു, എന്റെ കണ്ണുകളിൽ പോയി. എന്തായാലും പുതിയൊരു വീഡിയോ കേട്ട് വേണം. ബൈ.